ഹേ ഗെയിമേഴ്സ്, സോ ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. സോ ഗെയിമിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ F2 എന്നാണ്. ഇതിപ്പോൾ മൊബൈലിൽ കാരണം അതിനാണ് ഏർലി വേർഷനാണ് ഇപ്പോൾ മൊബൈലിലേക്കുള്ളത്. സോ നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സംഭവങ്ങൾ തന്നെ പറഞ്ഞു പോവാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊബൈലിലേക്ക് ഏർലി വേർഷനാണ്. സോ എനിക്ക് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഞാൻ പ്രീ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഡൗൺലോഡും കിട്ടി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും മാപ്പ് റോക്കി സെലക്ട് ചെയ്യാം. സോ ഗായ്സ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ജസ്റ്റ് താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കൺ ആളിലേക്ക് ആക്കുക. സോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഗായ്സ്, ഗെയിം തുടങ്ങാനായിട്ടുണ്ട്. സോ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എവിടെ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എവിടെ നിൽക്കണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളെ ഗണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഗണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HR460 എന്ന് പറഞ്ഞ ഗണ്ണാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ഞാനൊക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇനി ഇതെല്ലാവരും ലോഡ് ചെയ്യണവരെ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിക്കും. ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. എല്ലാവരും ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഗെയിം സ്റ്റാർട്ട് ആവുള്ളൂ. അല്ലാതെ കളർ ഡ്യൂട്ടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലോഡ് ആയി കഴിഞ്ഞ് നമ്മളവിടെ എത്തിയാണ് പിന്നെ നമ്മളെ പ്ലെയറിന് വേണ്ടി നമ്മൾ അവിടെ ചെന്നാൽ വെയിറ്റ് ചെയ്യുക. ഇതിൽ ഈ സമയത്താണ് വെയിറ്റ് ചെയ്യുക. സോ ഗായ്സ്, ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. ഞാൻ പറഞ്ഞ ലോഡിംഗ് ആണിപ്പോൾ. സോ ഗായ്സ്, ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മളേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിരിക്കും ഒരു ബോംബ് പ്ലാൻ ചെയ്യുക. സോ നമ്മൾ ഈ ഈ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ RC, അതായത് ഈ ഒരു ഡ്രോൺ വെച്ച് കണ്ട് അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് അവരുള്ളത്, എവിടെ ബോംബ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ പരിപാടി. അവിടെ ഒരു എനിമി, ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു എനിമി ഉണ്ട്, നമ്മൾ കണ്ടു. ഓക്കെ, ഇവിടെ ഒരു എനിമി ഉണ്ട്, മാർക്ക് ചെയ്തു. നമ്മൾ ഇവിടെ ഒരു എനിമി മാർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, നമുക്ക് മൂവ് ചെയ്തോണ്ടിരിക്കാം. അവിടെ അവിടെയാണ് എനിമീസ് ഉള്ളത്, നമ്മൾ കണ്ടിട്ടുണ്ട് എനിമിനെ. ഓക്കെ, ഗെയിം ഇനി 4 സെക്കൻഡിനുള്ളിൽ തുടങ്ങും. സോ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. സോ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഒന്നും ഒരു ഗെയിം അല്ല, ഇത് മൊത്തം സ്ട്രാറ്റജി വെച്ച് കളിക്കണ്ടേ. അപ്പോൾ ആ ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ, നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാൾ ഓഫ് ഡ്യൂട്ടി പോലെ ഇങ്ങനെ റൺ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഗെയിമല്ല. സോ നമ്മൾ കുറേ എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ ടൈം എടുത്ത് പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് കയറി കയറി ചെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗെയിമാണിത്. സോ നമുക്കിത് എക്സ്പ്ലോസീവ് വെച്ച് പൊട്ടിക്കാൻ നോക്കാം. ഓക്കെ, അവിടെ എന്തായാലും ഒരാളുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും സ്കോപ്പ് ചെയ്ത് പോകാൻ നോക്കാം. കാര്യം ഇതുവരെ കാണാമല്ല. ആണല്ലേ, ഇത് കാൾ ഓഫ് ഡ്യൂട്ടി പോലെ അങ്ങനെ റൺ ചെയ്ത് കില്ല് ചെയ്ത് പോകേണ്ട ഒരു ഗെയിമല്ല, കുറച്ച് ടൈം എടുത്ത് കളിക്കേണ്ട ഗെയിമാണ്. ഓക്കെ, മേലെ നിന്നൊരു ഷൂട്ടിംഗ് കേട്ടു. നമ്മളെ ടീമേറ്റ് ആണത്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരാളും പടി മേലെ ഉണ്ട് തോന്നുന്നു. നമുക്കൊരു ഗ്രനേഡ് ഇട്ടേക്കാം മേലക്ക്. ഓക്കെ ഓക്കെ, നമ്മളൊരു ഗ്രനേഡ് ഇട്ടിട്ടുണ്ട്. സോ നമുക്കൊന്ന് പടി മേലെ കയറി നോക്കാം. ആണല്ലേ, ഇത് നമ്മൾ കാൾ ഓഫ് ഡ്യൂട്ടി ഒന്നും കളിക്കും പോലെ അല്ല. ഇതിൽ മെയിനായിട്ട് അവിടെ ഒരു ബോംബ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കാൻ വെച്ചാൽ നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മേലെ താഴത്തു കൂടെ വേറെ വല്ല റൂട്ടും പിടിച്ചു നോക്കാം. ഓക്കെ, ഇവിടേക്ക് ഒരു ബോംബ് ഇട്ടിട്ടുണ്ടാരോ. ആ ബോംബ് പൊട്ടിയതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സോ ഇതിലേമാണല്ലേ, ഇത് നമ്മൾ കാൾ ഓഫ് ഡ്യൂട്ടി പോലെ അല്ല, ഇത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. പിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യ ടച്ചിലുള്ള ഒരു ഗെയിമല്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ അടിയിൽ കൂടെ വല്ലതും കാണാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കണില്ല. സോ നമുക്കത് പൊളിക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ആരും എനിക്ക് കാണാനില്ല, പക്ഷെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടാവും, ഷുവറാണ്. നമുക്ക് നീക്കാൻ നോക്കാം ആദ്യം. ഓക്കെ ഓക്കെ, ഒരാൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരാളുണ്ട്, ഷുവറാണ്. നമുക്ക് ആദ്യം ആ നമുക്കിത് പൊളിച്ച് കണ്ട് ഉള്ളിൽ കയറാൻ നോക്കാം. അവിടെ എന്തായാലും ഒരാളുണ്ട്, ഷുവറാണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്കാണ്ട് കോപ്പി ചെയ്ത് അവിടെ ഒരാളെ കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഒരാളുണ്ട്. നമുക്ക് എന്തായാലും അയാളെ സ്കോപ്പ് ചെയ്ത് കിടക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കണം. അവിടെ ഒരാൾ കാണാം. അയാൾ തന്നെ ഞാൻ പറഞ്ഞു
ഓക്കെ, നമ്മൾ ജയിച്ചു. അപ്പോൾ റൗണ്ട് വണ്ണ് ജയിച്ചിട്ടുണ്ട്. ഇനി രണ്ട് റൗണ്ടും കൂടി ഉണ്ട്. മൊത്തം മൂന്ന് റൗണ്ടാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ആ മൂന്ന് റൗണ്ടും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സമനിലായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. അഞ്ച് റൗണ്ട് വരെ കളിച്ച കളിയാളൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു നമ്മൾ കുറേ ക്യാമ്പ് ചെയ്ത് കളിക്കേണ്ട കളി, അല്ലാതെ നമ്മൾ കളഫ്റ്റിട്ട് പോലെ അങ്ങനെ റൺ ചെയ്ത് കളിക്കുന്ന കളിയല്ല. സോ നമ്മൾ റൗണ്ട് ടു അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ആളിലേക്കും മാറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ ഇന്ന് റൗണ്ട് ടുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.